നമസ്കാരം തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ നിന്ന് ഈ ആഴ്ച ഐ ഡി എഫ് കണ്ടെടുത്ത ആറ് ബന്ധികളുടെ മൃതദേഹങ്ങളിൽ വെടിയേറ്റ മുറിവുകളുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന വ്യാഴാഴ്ച പുറത്തുവിട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ പറയുന്നു ഐ ഡി എഫ് പ്രതിനിധികൾ അബൂകബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കണ്ടെത്തലുകൾ അലക്സ് ഡാൻസിക് യാഗി ബുഷ്തഫ് ചൈംപേരി യോറാം മെറ്റ്സർ നദവ് പോപ്പിൻവെൽ അബ്രാം മുണ്ടർ എന്നിവരടക്ക തന്നെയും കുടുംബങ്ങളെ കാണിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബന്ദികളാക്കിയ ആറുപേരുടെയും മൃതദേഹങ്ങളിൽ വെടിയുയർത്തിയത് അടയാളങ്ങളുണ്ട് ഇത് അവരെ ബന്ദികളാക്കിയവരാണ് കൊല്ലപ്പെട്ടതെന്നും സൂചിപ്പിക്കുന്നു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്ന അവരുടെ ഗാർഡുകൾക്കൊപ്പം അവരെ തടവിലാക്കിയ സ്ഥലത്തിനടുത്തുള്ള ഒരു ഐ ഡി എഫ് ഓപ്പറേഷനിൽ ബന്ദികളാക്കിയവരാണ് അവരെ വധിച്ചതെന്ന് സൈന്യം വിശ്വസിക്കുന്നതായി തന്നെ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു കണ്ടെത്തലുകൾ തന്നെയാണ് അവർ കാണിക്കുന്നത് ഇതിൽ പ്രാഥമികമാണ് ഇതിലെല്ലാ കാര്യങ്ങളും മരണത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഐ ഡി എഫും ആരോഗ്യ ഉദ്യോഗസ്ഥരും ഇതുവരെ നിർണയിച്ചിട്ടില്ല ഐ ഡി എഫ് ഭീകരമെന്ന് കരുതുന്ന ബന്ധികളുടെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ നാല് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആ മൃതദേഹങ്ങളിൽ ഒന്നും തന്നെ വെടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ വാരാന്ത്യത്തിൽ വിപുലീകരിച്ച ഖാൻ ഗുണീസിലെ ഒരാഴ്ച പഴക്കമുള്ള ഓപ്പറേഷനിൽ ഈ ആഴ്ച തിങ്കളാഴ്ചക്കോ ചൊവ്വാഴ്ചക്കോ ഇടയിലാണ് വീണ്ടെടുക്കാൻ ഓപ്പറേഷൻ നടന്നത് പത്ത് മീറ്റർ താഴ്ചയുള്ള ചണൽ ഷാഫ്റ്റിൽ വ്യാജ മതിലിന് പിന്നിൽ ഒളിച്ചിരുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തന്നെ കണ്ടെത്തിയത് തുരങ്കത്തിനുള്ളിൽ സൈനികർക്ക് ഒരു ചെറുത്തുനിൽപ്പും നേടേണ്ടി വന്നില്ല എന്നിരുന്നാലും ചുറ്റുപാടുമുള്ള നിരവധി തൂക്കുധാരികളെ സൈന്യം വധിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം നിയന്ത്രണം സ്ഥാപിച്ചതോടെ തുരങ്കത്തിന് കാവൽ നിൽക്കുന്ന ചില ഭീകര പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന തുരങ്കത്തിന്റെ ഏതാനും നൂറ് മീറ്ററുകൾക്കുള്ളിൽ തന്നെ ഭൂഗർഭ പാതകളിലേക്ക് നയിച്ച ചില ഷാഫ്റ്റുകൾക്ക് സമീപം കൊല്ലപ്പെട്ട നിരവധി തീവ്രവാദികളിൽ നിന്ന് സൈന്യം ആയുധങ്ങൾ കണ്ടെത്തി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തോക്കുധാരികൾ തുരങ്കത്തിന്റെ പ്രദേശത്ത് കാവൽ നിൽക്കുന്നതായൊന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ അറിയിച്ചു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസമായി നൂറ്റി ഒൻപത് പേരെ ബന്ദികളാക്കിയതിനായി കൂടുതൽ തെളിവുകൾ ബന്ദികളുടെ ശരീരത്തിൽ വെടിയുണ്ടകൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കരാർ പൂർത്തിയാക്കാത്ത ഓരോ മിനിറ്റിലും മറ്റൊരു ബന്ദിയുടെ ജീവൻ നഷ്ടമായേക്കുമെന്ന് ഭയന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ബന്ദികൾ കഷ്ടപ്പെടുകയും പീഡിപ്പിക്കുകയും മരിക്കുകയും ചെയ്യുന്ന പത്തര മാസത്തെ യുദ്ധത്തിന് ശേഷം ബന്ദികളുടെ തിരിച്ചുവരവ് ഒരു കരാറിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതെല്ലാം ും വ്യക്തമായി അറിയാം ഫോറം തുടർന്ന് ആറ് മൃതദേഹങ്ങൾ വീണ്ടെടുത്തത് നേട്ടമല്ല ജീവനോടെ തിരിച്ചു വരേണ്ടിയിരുന്ന ആറ് ബന്ധികളെ ശവപ്പെട്ടികൾ തിരിച്ചെത്തിയതിനാൽ തന്നെ കൃത്യസമയത്ത് ഒരു കരാറിൽ എത്തുന്നതിൽ പൂർണ്ണ പരാജയത്തിന്റെ സാക്ഷ്യമാണ് ഈ കാണുന്നത് ഇതിൽ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ഇസ്രായേൽ എവിടെയോ തോറ്റുപോയതുപോലെ തോന്നുന്നുണ്ടാകാം അവർക്ക് പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കുമ്പോൾ എപ്പോഴും ജയം നിങ്ങളുടെ പക്കൽ ഉണ്ടാകുമെന്ന് കരുതേണ്ട എന്നാണ് ഇസ്രായേലിന്റെ മുഖത്ത് നോക്കി എല്ലാവരും പറയുന്നത് ബുധനാഴ്ച ഇമിഗ്രേഷൻ ആൻഡ് അബ്സർഷൻ മന്ത്രി ഓഫർ സോഫർ യാഗേവ് ബുഷ്താവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കൊല്ലപ്പെട്ട ബന്ധിയുടെ ശവകുടിയിരത്തൽ സർക്കാരിൽ നിന്ന് പുഷ്പ ചക്രം അവർ അർപ്പിച്ചു വൈനറ്റ് ന്യൂസ് സൈറ്റ് അനുസരിച്ച് കൊല്ലപ്പെട്ട ബെന്തിയുടെ അമ്മ എസ് ബുഷ്ടാവെ തൻ മകന്റെ മരണത്തെക്കുറിച്ച് സർക്കാരിൽ നിന്ന് ഒരാൾ തന്റെ കുടുംബത്തെ സമീപിക്കുന്നത് ആദ്യമാണെന്നും പറഞ്ഞു അബൂ ഖബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സണലിൽ നിന്ന് ഐ ഡി എഫ് കണ്ടെടുത്ത മൃതദേഹങ്ങൾ പ്രാഥമിക ഓട്ടോപ്സി കണ്ടെത്തലുകൾ നൽകുന്നു സമീപത്ത് കണ്ടെത്തിയ ഭീകരരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച് വെടിയേറ്റ മുറിവുകളില്ല എന്നും തന്നെ കാണിക്കുന്നുണ്ട്